Hello friends, welcome to Shaina's Vlogs. ഇതി കാണുന്നത് സൊക്കദവേർ പ്ലേസിലെ തൊലേദോയിൽ സൊക്കദവേർ കൊളംബിയക്കാരുടെ ഒരു സമരമാണ് നടക്കുന്നത് അപ്പോൾ ഈ സമീപകാലത്തായിട്ട് കൊളംബിയയിൽ ഒരുപാട് വംശഹത്യ നടന്നിട്ടുണ്ട് അതായത് 40ഓളം ചെറുപ്പക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിട്ട് ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു സൊക്കദവേർ അപ്പോൾ അത് പല സംഘടനകളും അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സമരം നടന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അവർ പിടിച്ച് അവർ പ്രദർശിപ്പിച്ചേക്കണ ചില ബാനറുകളിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റിയായിരുന്നു വംശഹത്യ നിർത്തുക ഓരോ മരണവും ഞങ്ങളെ വേദനിപ്പിക്കുന്നു കള്ളൻ സർക്കാർ രാജ്യം വിടുക ചെറുപ്പക്കാർ കൊളംബിയയുടെ ഭാവിയാണ് അവരെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബാനറുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ തൊലേദോയിലെ താമസിക്കുന്ന കൊളംബിയക്കാർ തന്നെ വിളിച്ച ഒരു പ്രതിഷേധം മനുഷ്യാവകാശങ്ങളെ മാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു 2 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ നടന്നത് അപ്പോൾ ഈ സമരം നടന്നത് ഈ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇത് ചെറുപ്പക്കാർക്കെതിരായുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ നികുതി പരിഷ്കരണം എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു ഇത് ഈ നടന്നത് സൊക്കദവേർ അപ്പോൾ സ്പെയിനിൻ്റെ സപ്പോർട്ടും ആവശ്യമായിട്ട് അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരൊരു ചെറിയ സമരം നടത്തിയേക്കണേണ് അപ്പോൾ പോലീസുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവിടെ ആ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചെന്ന് മാത്രം എന്തൊക്കെ സമരം നടന്നാലും സാമൂഹ്യ അകലം പാലിച്ചില്ലെങ്കിൽ നമ്മളെ കൊറോണ എടുത്തുകൊണ്ട് പോവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്താൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് കൊറോണ മൂലം മരണപ്പെടുന്നുണ്ട് അതുകൂടാതെ തന്നെയാണ് പല രാജ്യങ്ങളിലും ഇപ്പോൾ സ്വയം ചാകാനും കൊല്ലപ്പെടാനും വേണ്ടി നടക്കുന്നവർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ പ്രതികരണവും സപ്പോർട്ടുമാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ അവസാന കാലത്തെങ്കിലും ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയ ഇവർക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ സമരത്തിനും ഇതേപോലെ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും വിജയിക്കും അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ നടന്നത് കൊളംബിയക്കാർക്കെതിരെ ഉള്ള ആക്രമണത്തിനെതിരെയുള്ള ഒരു സമര പോരാട്ടം ഈ കാണുന്നത് തൊലേദോയിൽ കാളപ്പോര് നടക്കുന്ന സ്ഥലമാണ് അതായത് പ്ലാസാദി തോരോ എന്ന് പറയും അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ 1865 വരെ നഗരത്തിൻ്റെ സെൻറ്ററായ പ്ലാസാദി സൊക്കദവേർ അതായത് നേരത്തെ നമ്മൾ സമരം കണ്ട സ്ഥലത്തായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ കാളപ്പോര് നടന്നിരുന്നത് പിന്നീട് ഇങ്ങോട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഉത്സവങ്ങൾ ഈ ഫീസ്റ്റ് ഫെസ്റ്റിവൽ ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ തുറക്കുക പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സമയത്ത് തുറക്കുന്ന സമയം വരുമ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പ്ലാസാദി തോരോ അതായത് കാളപ്പോര് നടക്കുന്ന സ്ഥലം ഇത് കണ്ടില്ലേ മൗണ്ടെയിനും സെൽഫ് റെസ്ക്യൂ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു പല ആളുകളുണ്ടായിരുന്നു ആണ് പെണ്ണ് വ്യത്യാസമില്ലാണ്ട് ഒരുപാട് പേര് പ്രായമായവർ വരെ അത് പഠിക്കാൻ വേണ്ടി കേറലും ഇറങ്ങലും ഒക്കെ ആയിട്ട് അത് കാണാൻ സാധിച്ചാൽ ഒരുപാട് കാലം ഇത് കാണണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാനിത് ഇപ്പോൾ വെള്ളത്തിൽ മീൻ മറ്റേ പാനിട്ട് കൊടുക്കാൻ വന്നാണ് അപ്പോൾ കണ്ടതാണ് അതുപോലെ തന്നെ പാറയമ്മ നോക്കിയ പാറയമ്മ നിറയെ പ്രാവുകളാണ് ഒരു കൂട്ടം പ്രാവുകൾ അത് അവിടെ ഇരിപ്പുണ്ട് ഒരു കല്ല് അങ്ങോട്ട് എത്തില്ല നമ്മൾ എറിഞ്ഞാൽ അത് പുഴയുടെ അക്കരയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പിടിച്ച വീഡിയോ അപ്പോൾ അത് ക്ലിയർ അല്ല എന്നാലും കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് സെൽഫ് റെസ്ക്യൂ കോഴ്സ് ചെയ്യണ കുറച്ച് ആളുകളാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരുപാട് മരങ്ങൾ ഈ പുഴയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ മൾബറി തോട്ടങ്ങളാണ് മൊത്തം മൾബറിയാണ് പൂത്ത് ഉലഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാം കായയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് പക്ഷേ ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല ചിലത് മാത്രമേ പഴുത്തിട്ടുള്ളൂ പഴുത്തതൊക്കെ നമുക്ക് പൊട്ടിക്കാനും പറ്റൂല അത്രയും വലിയ മരങ്ങളാണ് അപ്പോൾ താഴെ വീണത് കുറച്ച് കാണാമെന്ന് മാത്രം നമുക്ക് ചവിട്ടി ആളുകൾ ചവിട്ടി നടക്കണമെന്ന് എടുക്കാനും പറ്റൂല അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടി വന്ന് നോക്കാം കേട്ടോ ഒരുപാടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ മരത്തുമേ മൾബറി ഉണ്ടായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആർക്കും വേണ്ട ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ പൊട്ടിക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവും അപ്പോൾ ഇവിടെ ആളുകൾക്ക് വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം
അപ്പം നല്ല സ്ഥലമല്ലേ. പിന്നെ അവിടെ ചൂണ്ടിയിടുന്നുണ്ട് ആളുകൾ, അതിനൊക്കെ പെർമിഷനും വേണം കേട്ടോ. ആ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ ഇല്ലാണ്ട് ചൂണ്ടിയിടാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്നത് കാരക്കോൾ എന്ന് പറയും. കാരക്കോൾ എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഒച്ച് സ്നെയിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സ്പെഷ്യൽ വിഭവമാണ് ഈ സ്പെയിനിലെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ആളുകൾക്ക് ഒച്ചിൻ്റെ കറി. ഒച്ചിനെ ഫ്രൈ ചെയ്യുക, ഒച്ചിനെ വരട്ടുക, ഒച്ചിനെ കറി വയ്ക്കുക, ഒച്ചിനെ കൊണ്ടുള്ള ബഹളമാണ് ഇവിടെ. അപ്പോൾ ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് എല്ലാ വഴിയിലും ഒച്ചുണ്ട്. അപ്പോൾ ഒച്ചിന് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒച്ചിനെ ഫ്രീ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒച്ചിൻ്റെ വില എന്ന് പറയുന്നത് 8 യൂറോ തുടങ്ങി 33-34 യൂറോ വരെ വില വരുന്ന ഒച്ചുകളുണ്ട്. അപ്പോൾ ഒച്ചിനെ തിൻ്റെ നാട്ടിൽ വന്നാൽ ഒച്ചിനെ കഴിക്കാണ്ടിരിക്കരുത്. അപ്പോൾ ഒച്ചിനെ വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണാം. ബൈ.